നമസ്തേ. ഭാരതത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ കഥകളുണ്ട്. ഒരു തലമുറയുടെ വിശ്വാസത്തിന്റെ ശക്തിയെ എടുത്തു കാണിക്കുന്ന കഥകൾ. സങ്കീർണമായ നിർമ്മാണവും മിത്തുകളും കഥകളും ഇഴപിരിഞ്ഞു ചേർന്ന ചരിത്രവും കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും തലയുയർത്തിയുള്ള നിൽപ്പും എല്ലാം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത്തരത്തിലൊരു ക്ഷേത്രമാണ് മഹാരാഷ്ട്രയിലെ ചൌസാത് യോഗിനി ക്ഷേത്രം. എടുത്തു പറയേണ്ട നിരവധി പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിനുമുണ്ട്. ചൌസാത് യോഗിനി ക്ഷേത്രം മഹാരാഷ്ട്രയിലെ മൊറേന ജില്ലയിൽ ജബൽപൂരിലെ മിതാവാലിയിലാണ് ചൌസാത് യോഗിനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇന്നും സംരക്ഷിക്കപ്പെടുന്ന യോഗിനി ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇത് 11-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. യോഗിനി താന്ത്രിക ആരാധനകളോടും ദുർമന്ത്രവാദത്തോടും ഒക്കെ ചേർന്നു നിൽക്കുന്നതാണ് പണ്ട് മുതലേ യോഗിനി എന്ന വാക്ക്. ഏറെ ഭക്തിയോടും ഭയത്തോടും കൂടി മാത്രമാണ് യോഗിനിമാരെ കണ്ടിരുന്നത്. ശ്രീയന്ത്രത്തിൽ വിവിധ പദവികൾ വഹിക്കുന്ന യോഗിനിമാർ അതീന്ദ്രിയ ശക്തിയുടെ ഭാഗമായ സംയോജിത ഊർജത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ഊർജം അഥവാ ശക്തി ദുർഗാദേവിയാണെന്നും വിശ്വാസമുണ്ട്. ജ്യോതിശാസ്ത്രത്തിൽ പ്രപഞ്ചത്തിന്റെ ഊർജമായും യോഗിനിമാരെ കാണുന്നു. 7-ാം നൂറ്റാണ്ടിലാണ് യോഗിനിമാരെ ആരാധിക്കുന്ന രീതിക്ക് തുടക്കമായതെന്നും 15-ാം നൂറ്റാണ്ട് വരെ അത് തുടർന്നു വന്നിരുന്നുവെന്നുമാണ് വിശ്വാസം. അഗ്നിപുരാണം, കലികപുരാണം, സ്കന്ദപുരാണം, ചതുർവർഗ ചിന്താമണി തുടങ്ങിയ പല പുരാതന ഗ്രന്ഥങ്ങളിലും മായാതന്ത്ര, കാമാക്യതന്ത്ര തുടങ്ങിയ മാന്ത്രിക ഗ്രന്ഥങ്ങളിലും യോഗിനിമാരെ കുറിച്ച് പറയുന്നുണ്ട്. 4 ക്ഷേത്രങ്ങളിലൊന്ന്. ഒരു കാലത്ത് ഏറെ പ്രചാരത്തിലുണ്ടായിരുന്ന യോഗിനി വിശ്വാസവും യോഗിനി ക്ഷേത്രങ്ങളും ഇന്ന് വളരെ അപൂർവമായിട്ടുണ്ട്. വളരെ കുറച്ച് ക്ഷേത്രങ്ങൾ മാത്രമേ ഇന്ന് യോഗിനി ക്ഷേത്രങ്ങളായി അവശേഷിക്കുന്നുള്ളൂ. ചൌസത് യോഗിനി ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്ന യോഗിനി ആരാധനാലയത്തിലെ നിലവിലുള്ള 4 പ്രധാന ക്ഷേത്രങ്ങളിൽ 2 മധ്യപ്രദേശിലും 2 ഒഡീഷയിലുമാണ്. 1323 സിയിൽ ദേവപാലൻ എന്ന രാജാവായിരുന്നു ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത്. കച്ചപ്പാക്കട്ട വംശത്തിലെ രാജാവായിരുന്നു അദ്ദേഹം. 100 പടികൾക്ക് മുകളിൽ സങ്കീർണമായ വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. ഏകദേശം 100 അടി ഉയരത്തിലുള്ള ഒരു കുന്നിനു മുകളിലാണ് ക്ഷേത്രമുള്ളത്. 100 പടികൾ കയറി വേണം ക്ഷേത്രത്തിലെത്തുവാൻ. 170 അടി അഥവാ 52 മീറ്റർ ആരത്തിൽ വൃത്താകൃതിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ 64 ചെറിയ ചേംബർ അഥവാ അറകളും കാണാം. വൃത്താകൃതിയിലുള്ള ക്ഷേത്രത്തിന് നടുവിൽ തുറസായി നിറയെ തൂണുകളുള്ള മറ്റൊരു മണ്ഡപവും കാണുവാൻ സാധിക്കും. വൃത്താകൃതിയാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. നടുവിലുള്ള ശ്രീചക്രത്തിന് ചുറ്റുമായി യോഗിനിമാർ അധിവസിക്കുന്നു എന്നതിനെയാണ് ഈ വൃത്താകൃതിയിലുള്ള നിർമ്മിതി സൂചിപ്പിക്കുന്നത് എന്നാണ് വിശ്വാസം. 64 യോഗിനിമാർ 64 ചെറിയ അറകളിലും 64 യോഗിനിമാരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം. എന്നാൽ ഇന്ന് അതൊന്നും ഇവിടെ കാണുവാനില്ല. പകരം ഓരോ അറകളിലും ഇന്ന് ഓരോ ശിവലിംഗങ്ങൾ കാണുവാൻ സാധിക്കും. നടുവിലത്തെ പ്രധാന മണ്ഡപത്തിലും യോഗിനി പ്രതിമയ്ക്ക് പകരം ശിവലിംഗം തന്നെയാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അക്കാലത്തും 100 ആണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ചതാണെങ്കിലും അതിശയിപ്പിക്കുന്ന പല പ്രത്യേകതകളും ക്ഷേത്രത്തിന് കാണാം. പ്രധാന മേൽക്കൂരയിൽ മഴവെള്ളം സംഭരിക്കുവാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മാണം. മേൽക്കൂരയിൽ നിന്നും പൈപ്പ് വഴി ഭൂഗർഭ ടാങ്കിൽ മഴവെള്ളം സംഭരിക്കുന്നതും ഇവിടെ കാണാം. ഭൂമികുലുക്കത്തെ അതിജീവിക്കുന്ന തരത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ ഉണ്ടായ നിരവധി ഭൂകമ്പങ്ങളെ അതിജീവിച്ചാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. പാർലമെന്റിന്റെ നിർമ്മിതിക്ക് പ്രചോദനം. ലോകത്തിലെ മഹത്തായ നിർമ്മിതികളിൽ ഒന്നായി കരുതപ്പെടുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ നിർമ്മാണത്തിന് പ്രചോദനമായത് ചൌസത് യോഗിനി ക്ഷേത്രമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ ഇതിന് ചരിത്രപരമായ തെളിവുകളൊന്നുമില്ല. പാർലമെന്റിന്റെ വൃത്താകൃതിയിലുള്ള രൂപത്തിനാണ് ചൌസത് യോഗിനി ക്ഷേത്രം പ്രചോദനമായത് എന്നാണ് കരുതപ്പെടുന്നത്. പാർലമെന്റ് മന്ദിരത്തിന്റെ ഭൂകമ്പത്തിൽ നിന്നുള്ള സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോഴാണ് വൃത്താകൃതിയിലുള്ള രൂപവും ചൌസത് യോഗിനി ക്ഷേത്രവും പരാമർശിക്കപ്പെട്ടത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുരാതന ചരിത്ര സ്മാരകമാണ് ഈ ക്ഷേത്രം. മഹാരാഷ്ട്രയിലെ ഗ്വാളിയറിൽ നിന്ന് 40 കിലോമീറ്റർ മൊറീന ജില്ലയിലെ പൌഡോലിക്ക് സമീപമുള്ള മിതോളി ഗ്രാമത്തിലാണ് ചൌസത് യോഗിനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.